ഹലോ എല്ലാവർക്കും ലിനുക്രിയേഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് പോർട്ടലായിട്ടൊന്നല്ല, ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോ ഈസി ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ ആ ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാല് നമ്മുടെ ഈ ചകിരിയുടെ ഇങ്ങനത്തെ പൊടിയില്ലേ, അപ്പോൾ ആ ചകിരിയുടെ കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ചകിരിയുടെ ഉള്ളിലുള്ള ആ ഒരു സംഭവമില്ലേ, അതിൽ നിന്ന് എടുക്കണം പൊടിയാട്ടത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത്. പിന്നെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. പിന്നെ നമുക്ക് രണ്ട് ഫാബ്രിക് കളർ വേണം, ഒരു പേൾ പെയിൻറ്റും ഒരു നോർമൽ ഫാബ്രിക്കിൻ്റെ കളറും ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാർഡ്ബോർഡാണ്. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഒരു എ ഫോർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഫോട്ടോ, ഫോട്ടോ ഫ്രെയിം അല്ല, ഫോട്ടോ എടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബ്രഷ്, റിബണ്, ഒരു പാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൂ ഗൺ എടുത്തിട്ടുണ്ട്. സാധാ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കാർഡ്ബോർഡ് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു എ ഫോർ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എ ഫോർ അതിൻ്റെ പാകത്തിന് വെച്ചിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ എത്ര ഭാഗം വേണോ ആ ഭാഗം എടുത്തിട്ട് ബാക്കി ഭാഗം നമുക്ക് ഒരു ചെറിയ പീസാണ്, അത് നമുക്ക് ഒഴിവാക്കി കളയാം. എന്നിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് ഈ എ ഫോർ ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് നല്ല വൃത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യം എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയാണ് ചെയ്യണത് നോക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ആ ചകിരിയുടെ ആ ഒരു പൊടി പോലെ സംഭവമില്ലേ, അത് നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗം ഈ ഒരു കാർബോണിൻ്റെ ഈ ഇതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ പരിപാടി. ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിന് ചുറ്റോടായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കളർ ചെയ്യുന്നവർക്ക് കളർ ചെയ്യാം, അല്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ട് വെക്കാം. അപ്പോൾ ഒന്നുകൂടി ആ ഒരു ചകിരിയുടെ ആ ഒരു ഇതില്ലേ പൊടിയും കാര്യങ്ങളൊക്കെ അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനുള്ളത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യാം. കളർ ചെയ്ത് ഒന്നുകൂടി വൃത്തിയുണ്ടാവും കാണാൻ, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ കളർ ചെയ്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല ഇത് ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്തത് എന്നും. അപ്പോൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് പേൾ പെയിൻറ്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പേൾ പെയിൻറ്റ് ഇങ്ങനെ കൈവരലാക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് പക്ഷേ ഉണങ്ങിയിട്ടില്ല, ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ ചെയ്തിട്ടുണ്ട് വേഗം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണങ്ങിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ശേഷം ഡ്രൈ ആകാൻ വേണ്ടി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ ചെയ്യാം. ഇതെൻ്റെ കൈവരലൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഹാങ്ങിങ് പോലെ നമ്മൾ ഒരു ഭാഗത്ത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് റിബണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. Thank you.
വർക്കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ചെയ്തിയുടെ ആ ഒരു പൊടി വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതുപോലും വെറുതെ കളയണ്ട, നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാം. പിന്നെ ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ഒട്ടിച്ചിട്ട് അതായത് പിക്ചറൊക്കെ വരച്ച് അങ്ങനെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. കളർ ചെയ്താല് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല നല്ല ഐഡിയാസുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.